തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ടത്തിന് തൊട്ട് മുമ്പ് പിണറായിയിലെ വീട്ടിലിരുന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യത്തിന് പിണറായി വിജയൻ നൽകിയ ഉത്തരം കേരളത്തിലാകെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചു. കോവിഡ് വാക്സിൻ വന്നാൽ അതെങ്ങനെയാകും സർക്കാർ നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് സ്വാഭാവികമായും സൗജന്യമായി തന്നെ അത് നൽകും. എപ്പോൾ കിട്ടിയാലും എത്ര കിട്ടിയാലും സൗജന്യമായിട്ടായിരിക്കും നൽകുക എന്നുള്ള പിണറായിയുടെ മറുപടി തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് എന്നാരോപിച്ച് ബി ജെ പിയും കോൺഗ്രസുമൊക്കെ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് ഒരു ഘട്ടം കൂടി പൂർത്തിയാകാനുള്ള ഒരവസരത്തിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരി ജനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒന്ന് സൗജന്യമായി നൽകാം എന്ന് പ്രഖ്യാപിക്കുന്നത് ചട്ടലംഘനമാണ് എന്നുള്ള വാദമാണ് അവർ ഉയർത്തിയത്. പക്ഷെ പിണറായി വിജയന് അത് ചട്ടലംഘനമായി തോന്നുന്നേയില്ല. വോട്ട് ചെയ്തതിന് ശേഷം പിണറായി പറഞ്ഞത് അതുതന്നെയാണ്. സൗജന്യമായി കോവിഡ് ചികിത്സ സർക്കാർ ആശുപത്രികൾ വഴി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ഒരു ചെറിയ കുത്തിവയ്പ്പിനുള്ള പൈസ ഇങ്ങോട്ട് വരട്ടെ എന്ന് എങ്ങനെ ചിന്തിക്കും എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിൽ ഉത്തരമുണ്ട്. യഥാർത്ഥത്തിൽ ഈ കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകും എന്ന് പറയുന്നത് ഒരു തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം ആണോ? ആണെങ്കിൽ അതിനാദ്യം ഉത്തരവാദിയാകേണ്ടത് ഇന്ത്യയുടെ ധനമന്ത്രിയായ നിർമ്മലാ സീതാരാമനാണ്. ബീഹാറിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഈ കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകും എന്നുള്ള കാര്യം ഉൾപ്പെടുത്തിയതിന് പിന്നാലെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഈ പ്രകടന പത്രിക പുറത്തിറക്കുന്ന ചടങ്ങിൽ വച്ച് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സൗജന്യമായി കോവിഡ് വാക്സിൻ നൽകുമെന്നുള്ള പ്രഖ്യാപനം നടത്തി. ഭരണസ്ഥാനത്തിരിക്കുന്നവർ തെരഞ്ഞെടുപ്പ് വേളയിൽ അത്തരമൊരു പരാമർശം നടത്തിക്കൂടാ എന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസും സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും അടക്കമുള്ളവർ രംഗത്ത് വരികയും അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമായി തോന്നിയിട്ടില്ല. കാരണം ഒരു മരുന്നാണ്, മരുന്ന് വരുന്ന മുറയ്ക്ക് ഞങ്ങൾ സൗജന്യമായി നൽകും എന്ന് പറയാനുള്ള ബാധ്യത സ്വാഭാവികമായി ഉണ്ട്. അതിൽ വലിയ തെറ്റൊന്നുമില്ല. അതൊരു ചട്ടലംഘനമല്ല എന്ന നിലപാടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത്. അന്നേ അത് ചട്ടലംഘനമല്ല എന്ന് പറഞ്ഞ് തീർപ്പാക്കിയ നിലയ്ക്ക് പിണറായി വിജയൻ ഇവിടെ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യത്തിന് മറുപടിയായി വാക്സിൻ നൽകും സൗജന്യമായി നൽകും എന്ന് പറയുമ്പോൾ അതിൽ ചട്ടലംഘനം ആരോപിക്കുന്നത് എങ്ങനെയാണ്? ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലുണ്ട്, ബി ജെ പിയുടെ പ്രകടന പത്രികയിലുണ്ട്, ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലുണ്ട്. എല്ലാവരും കോവിഡ് വാക്സിൻ ഒരു പ്രധാനപ്പെട്ട ആയുധമാക്കി മാറ്റുകയാണ്. ബീഹാറിൽ ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകുമെന്ന് പറഞ്ഞപ്പോൾ എതിർത്ത കോൺഗ്രസ് അതിന് പിന്നാലെ നടക്കുന്ന കേരളത്തിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രകടന പത്രികയിൽ ഒരു പ്രധാന വാഗ്ദാനമായി വച്ചിരിക്കുന്നത് അതാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ അന്ന് ഈ മാധ്യമപ്രവർത്തകൻ്റെ ഒരു ചോദ്യത്തിന് മറുപടിയായി ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തിയ ഒരു കാര്യം, ഒരു 20 സെക്കൻഡ് പോലുമില്ല ആ പിണറായിയുടെ ആ മറുപടി എന്ന് പറയുന്നത് വാർത്താസമ്മേളനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ. അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ വേണമെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ മികവിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പറയാം, ഈ കോവിഡ് രോഗികളുടെ എണ്ണത്തെക്കുറിച്ച് കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയാം. അപ്പോൾ അത് അങ്ങനെ ഒരു പ്രഖ്യാപനമായി നടത്താൻ ഉദ്ദേശിച്ചതല്ല എന്നുള്ളത് ആ വാർത്താസമ്മേളനത്തിൻ്റെ രീതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. പക്ഷേ അതിനെ ഏറ്റുപിടിക്കാൻ പോയ പ്രതിപക്ഷമാണ് ആ വിഷയത്തിൽ യഥാർത്ഥത്തിൽ പിണറായി വിജയനും ഇടതുമുന്നണിക്കും മൈലേജ് ഉണ്ടാക്കി കൊടുത്തത്. പിണറായി വിജയന് അതിൻ്റെ തുടർച്ചയായി ഉപചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി തന്നെ മറ്റു ചിലതിലേക്ക് കൂടി വിരൽ ചൂണ്ടാനും സാധിക്കുന്നു. കേരളം സൗജന്യമായാണ് കോവിഡ് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം, അങ്ങനെ സൗജന്യമായി കോവിഡ് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു വാക്സിന് വേണ്ടി ഞങ്ങൾ പൈസ മേടിക്കുമെന്ന് ചിന്തിക്കുന്നവരല്ലേ മണ്ടന്മാർ എന്നുള്ള ആ മറുചോദ്യങ്ങൾ പിണറായി വിജയൻ ഉന്നയിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഈ ഉണ്ടായ ആക്ഷേപങ്ങളും പരാതികളുമൊക്കെ അസ്ഥാനത്തായി പോകുന്നതാണ് കാണുന്നത്. നേരത്തെ തന്നെ UDF ഈ വിഷയത്തിൽ ഇതുപോലെ ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളിലൂടെ പുലിവാൽ പിടിച്ചിരുന്നു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും എന്ന് ശുദ്ധഗതിയിൽ പറഞ്ഞതാണ് MMS. കാരണം ഈ മിഷനുകൾ അനിവാര്യമാണോ ഒരു സംവിധാനത്തിൽ? കാരണം കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഫണ്ടുകൾ ഉപയോഗിച്ച് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഇത്തരമൊരു
പ്രത്യേക ബോഡി ആവശ്യമുണ്ടോ? അത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി തന്നെ നടത്തിയാൽ പോരെ? ആ ഒരു സദുദ്ദേശത്തോടുകൂടിയുള്ള നല്ല ചിന്തയാണ് യഥാർത്ഥത്തിൽ എം എം ഹസൻ മുന്നോട്ട് വച്ചതെങ്കിലും അത് യഥാർത്ഥത്തിൽ ഇതാ ലൈഫ് മിഷനെ കംപ്ലീറ്റായി ഇല്ലാതാക്കാൻ പോകുന്നു. പാവപ്പെട്ടവന് വീട് കിട്ടാനുള്ള പദ്ധതിയെ യു ഡി എഫ് തുരങ്കം വയ്ക്കാൻ പോകുന്നു എന്ന തരത്തിൽ വ്യാഖ്യാനിച്ചൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കി കൊണ്ടുവരാൻ ഇടതുമുന്നണിക്ക് സാധിച്ചു. അപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ എടുത്തുചാടി ചെയ്യുന്ന അല്ലെങ്കിൽ എടുത്തുചാടി നടത്തുന്ന ചില പരാമർശങ്ങൾ പലപ്പോഴും രാഷ്ട്രീയമായി ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ തിരിച്ചടിയായി മാറാനിടയുണ്ട്. ഇതെന്ന് പറയുന്നത് നൈമിഷികമാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരമൊരു വാർത്താസമ്മേളനം നടത്തുന്നതും അതിനകത്ത് ഈ ചോദ്യം വരുന്നതും അതിൽ ഉത്തരവുണ്ടാകുന്നതും. അതിനെ ആ വാർത്താസമ്മേളനം ശ്രദ്ധിക്കുന്നവർ കാട്ടുന്ന ഒരു ശ്രദ്ധയിൽ പെട്ടാൽ അത് ഉണ്ടാകുമെന്നുള്ളതിനപ്പുറത്തേക്ക് അതിന് വലിയ സംഭവമൊന്നുമില്ല. ഇവിടെ ഒരു പ്രതിരോധ മരുന്ന് നമ്മുടെ നാട്ടിൽ സൗജന്യമായി കൊടുക്കുന്നു എന്നുള്ളത് ഒരു സംഭവമാക്കി മാറ്റേണ്ടുന്ന വിഷയമേ അല്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. കാരണം നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് നമ്മെ പിടിച്ചുകുലുക്കിയിരുന്ന എത്രയോ മാരക രോഗങ്ങൾക്കുള്ള പ്രതിരോധ മരുന്നുകൾ ഇപ്പോഴും സൗജന്യമായാണ് നൽകുന്നത് നമ്മുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ വഴി. രാജ്യത്തെമ്പാടും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പ്രതിരോധ മരുന്നുകൾ സൗജന്യമായി വിതരണം ചെയ്യുക എന്നുള്ളത് ഒരു ആനക്കാര്യമൊന്നുമല്ല, ഒരു ഭരണകൂടം ചെയ്യുന്ന ഒരു ഏറ്റവും മഹത്തായ സംഭവമൊന്നുമല്ല. നമ്മൾ വസൂരിക്കുള്ള മരുന്ന്, ക്ഷയത്തിനുള്ള മരുന്ന്, അതൊക്കെ നമ്മൾ ചെറിയ കാലങ്ങളിൽ നമ്മുടെ കുഞ്ഞുനാളുകളിലൊക്കെ നമ്മൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോയി സൗജന്യമായി എടുക്കുന്ന കുത്തിവയ്പ്പുകളുണ്ട്. ആ കുത്തിവയ്പ്പുകളിൽ പലതിനും നല്ല വിലയാണ്. അത് പക്ഷേ സർക്കാർ അവിടുത്തെ പൗരന്മാർക്ക് ഒരു സൗജന്യ സേവനമായി നൽകുന്നു. അതുകൊണ്ട് ഒരു മരുന്ന് സൗജന്യമായി നൽകാൻ പോകുന്നു എന്നുള്ള പ്രഖ്യാപനത്തെ ഒരു ഭയങ്കര സംഭവമായി ഉയർത്തിക്കാട്ടി കൊണ്ടുപോകേണ്ടുന്ന കാര്യമേ ഉണ്ടായിരുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് വേളയിൽ അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നുള്ള ഉൾഭയം കൊണ്ട് അതിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ ശ്രമിച്ച പ്രതിപക്ഷം യഥാർത്ഥത്തിൽ ഒരായുധം കൂടിക്കൊണ്ട് പിണറായി വിജയൻ്റെ കയ്യിൽ വച്ചുകൊടുക്കുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം.